ഇപ്പോഴേ പറഞ്ഞതാണ് വേണ്ട 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 എന്ന്. കാരണം ഇത് ഇന്ത്യയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തികളും പ്രകൃതിയും പോലും ഇന്ത്യക്കൊപ്പമേ നിൽക്കൂ എന്നത് ഒരു പരമാർത്ഥമാണ്. ഇപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത്, കാനഡയിൽ നിന്ന് മാത്രമല്ല അങ്ങ് റഷ്യയിൽ നിന്ന് വരെ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ജസ്റ്റിൻ റൂഡോയുടെ അന്ത്യനാളുകളെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഭരണത്തിലുള്ള അന്ത്യനാളുകൾ എന്താണെന്നല്ലേ? അതായത് ഇയാൾ ഒരു സാധാരണക്കാരനല്ല, ഇയാൾക്ക് ഖാലിസ്ഥാൻ വാദത്തോടൊരു താല്പര്യമുണ്ട്, നാസികളോടൊരു താല്പര്യമുണ്ട്, ഒരു ഒന്നാം തരം ഭീകരവാദിയുടെ മനോവികാരങ്ങളുള്ള ഒരു ഭീകരവാദിയുടെ ചിന്തകളുമായി പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ജസ്റ്റിൻ റൂഡോ എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നാസി ജർമ്മനിയുടെ ഭാഗമായിരുന്ന ഒരു ഭടൻ, ഒരു പട്ടാളക്കാരൻ, ഒരു നാസി പട്ടാളക്കാരനെ കാനഡയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന് ആദരിച്ചിരിക്കുകയാണ് ജസ്റ്റിൻ റൂഡോ. ഈ വിഷയം വിവാദമായപ്പോൾ ജൂത സമൂഹത്തോടും ലോകത്തോടുമൊക്കെ കാനഡയുടെ പാർലമെന്റ് സ്പീക്കർ ക്ഷമയൊക്കെ പറഞ്ഞുവെങ്കിലും ഇത് ലോകത്തുണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ അതത്ര പെട്ടെന്നൊന്നും കെട്ടടങ്ങുന്ന ഒന്നല്ല. കാനഡയുടെ പ്രതിപക്ഷ നേതാവ് പിയറി പോയിലിവർ ശരിക്കും ട്രൂഡോയെ അങ്ങോട്ട് വലിച്ചു കീറി നാലായിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ജൂത സമൂഹത്തെ ഒന്നാകെ ജസ്റ്റിൻ ട്രൂഡോ അപമാനിച്ചിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ കാനഡ സന്ദർശന വേളക്കിടെ നാസി വിഭാഗമായ SS-ന്റെ 14th വാഫർ ഗ്രനേഡിയൻ ഡിവിഷനിലെ ഒരു വിമുക്ത ഭടനെ ട്രൂഡോ സന്ദർശിക്കുകയും അദ്ദേഹത്തെ നേരെ പാർലമെന്റിൽ വിളിച്ചുകൊണ്ട് വന്ന് ആദരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ട്രൂഡോ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട ആ നിമിഷം തൊട്ട് പ്രതിപക്ഷ നേതാവ് പൊയിലിവർ രംഗത്തെത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ട്രൂഡോയെ വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായിട്ട് റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്, കാനഡയോട് വിശദീകരണം തേടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. സെലൻസ്കിയുടെ സന്ദർശന വേളയിൽ ഹൗസ് ഓഫ് കോമൺസിൽ വെച്ച് ഒരു നാസി സൈനികനെ അംഗീകരിക്കാൻ ലിബറലുകൾ തയ്യാറായി. ജസ്റ്റിൻ റൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ തെറ്റാണിതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കാനഡയിലെ മനുഷ്യാവകാശ സംഘടനകളും ഈ കാര്യത്തിൽ ട്രൂഡോയ്ക്കെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല കാനഡയുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും അതുപോലെ തന്നെ ഈ 5 Eyes-ന്റെ ഭാഗമായിട്ടുള്ള ന്യൂസിലാൻഡും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് കടുത്ത അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രൂഡോയുടെ പതനത്തിന് തന്നെയാണ് ഇത് കാരണമാകാൻ പോകുന്നത്. ജസ്റ്റിൻ ട്രൂഡോ ശരിക്കും ഇന്ത്യക്കെതിരെ കളിച്ചതോടെ അയാളുടെ തല തന്നെ തിരിഞ്ഞുപോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു ആളെ കൊണ്ടുവന്ന് പാർലമെന്റിൽ വെച്ച് അയാളെ ആദരിക്കുന്ന സമയത്ത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും പരിശോധിക്കായിരിക്കും. അങ്ങനെ അന്വേഷിക്കാതെയാണ് ഇയാൾ ആദരിച്ചതെങ്കിൽ ഇയാൾ ഒരു ഭൂലോക വിഡ്ഢിയായ ഒരു പ്രധാനമന്ത്രിയാണ്. ഇയാൾ കാനഡയെ കുത്തുവാള എടുപ്പിക്കും. രണ്ടാമത്, ഈ പറയുന്ന വ്യക്തി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ നാസിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് ആദരിച്ചതെങ്കിൽ ഇയാൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ഇയാൾ ഒരു ഭീകരവാദിക്ക് തുല്യനായ ആളാണ്. കാരണം ഒരു വശത്ത് ഇയാൾക്ക് ഖാലിസ്ഥാനികളോട് സ്നേഹം, മറുവശത്ത് ഇയാൾക്ക് നാസികളോട് സ്നേഹം. അപ്പോൾ ഇയാൾ തീർച്ചയായിട്ടും ഒരു ഭീകരവാദ മനോഭാവമുള്ളൊരു വ്യക്തിയാണ്. മിക്കവാറും ഇയാളെ കാനഡയിലെ ജനങ്ങൾ പിടിച്ച് വെളിയിൽ കളയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ലോകത്ത് ഇന്ത്യയെ പിടിച്ചങ്ങ് മൂക്കിക്കയറ്റിക്കളയുമെന്ന് വിചാരിച്ചിരുന്നുകൊണ്ട് കാനഡയ്ക്ക് ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെടേണ്ടി വന്നിരിക്കുകയാണ്. മുഴുവൻ ലോകരാജ്യങ്ങൾ, അതിപ്പോൾ ഈ പറയുന്ന റഷ്യയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ കാനഡയ്ക്കെതിരെ രംഗത്ത് വരുമെന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യയെ തൊട്ട കാനഡ ഇന്ന് ലോകത്ത് ഏറെക്കുറെ അങ്ങ് ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു പ്രകൃതി നിയമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇനിയുള്ളത് ഇന്ത്യയുടെ ഒരു കാലം കൂടിയാണ്, നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു തുടക്കമാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് മാറുന്നത്. എല്ലായിടത്തും നമ്മൾ വളരെ ശക്തമായി മുന്നോട്ട് വരുന്നു എന്ന് മാത്രമല്ല, നമുക്ക് നേരെ ഉണ്ടാവുന്ന ആരോപണങ്ങളും നമുക്ക് നേരെ ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങളുമെല്ലാം നമുക്ക് അനുകൂലമായി മാറുകയാണ്. ഇപ്പോൾ വിശേഷിച്ച് മോദിക്ക് നേരെ എന്തൊക്കെ ആരോപണം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. എന്തായാലും കാനഡയുടെയും ട്രൂഡോയുടെയും കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് നമുക്ക് ഉറപ്പിക്കാം.